അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കാർ ഉള്ളവർക്കും അതുപോലെ തന്നെ കീബോർഡ് കാൽക്കുലേറ്റർ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ മൊത്തമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഉപയോഗ രീതി കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ളതിനകത്തൊക്കെ നമ്മൾ ഡാഷ്ബോർഡിലൊക്കെ കാറിൻ്റെ ആണെങ്കിൽ ഡാഷ്ബോർഡിൽ കീബോർഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ കീയുടെ ഇടയിലൊക്കെ പൊടി കീറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മറ്റേ ഫാൻ വെച്ചാണ് അടിച്ച് കളയാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ പൊടിയൊക്കെ നമുക്ക് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തുടച്ചാലും അതിൻ്റെ ഇടയിലൊക്കെ പൊടി കാണും. അത്തരത്തിൽ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ആമസോണിലാണ് ഇന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുന്ന സാധനം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പാക്കേജിൽ തന്നെയാണ് സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ സംഭവം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് പൊട്ടാതൊക്കെയാണ് സംഭവം വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ക്ലീൻ ജെല്ലെന്ന് പറഞ്ഞ് ജെല്ലാണ് സംഭവം. അതിൻ്റെ ഇതിനകത്ത് അതിൻ്റെ യൂസേജ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള സർഫസ് കാറിൻ്റെ ഡാഷ്ബോർഡ് ഇത്തരത്തിലുള്ള കീബോർഡ് അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനെല്ലാം നമുക്ക് സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. സൂപ്പർ ക്ലീൻ ആണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര്. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. ഇപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, ഇത് നമുക്ക് കയ്യിൽ ഇതുപോലെ എടുക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ് കേട്ടോ. അത്യാവശ്യം നല്ല മണം കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇത്തരത്തിൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ജെല്ലാണ് സംഭവം. ഈ ജെല്ല് നമ്മൾ സാധാരണ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ ഡാഷ്ബോർഡിൽ നല്ലതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ യൂസേജ് കാര്യങ്ങളെല്ലാം. പിന്നെ കീബോർഡ് ഉണ്ടെങ്കിൽ കീബോർഡിൻ്റെ ഇടയിലുള്ള ഈ ജെല്ല് കീബോർഡിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി കീയുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അതിനകത്തുള്ള ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം നമുക്ക് തിരിച്ച് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ യൂസേജ് കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് കീബോർഡ് വഴി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കീബോർഡാണ് സംഭവം. നമ്മൾ കീബോർഡിൻ്റെ മണ്ടവശമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കണ്ടോ, ഇതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ കയറിയിരിക്കും. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, കീബോർഡ് മാത്രമല്ല ഇതുപോലെ ഇങ്ങനെ ഡസ്റ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത സാധനത്തിനകത്തെല്ലാം നമുക്ക് ഈ ഒരു ജെല്ല് വഴി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ജെല്ല് ഇത്തരത്തിൽ നമ്മുടെ കീബോർഡിൻ്റെ മണ്ടയ്ക്കത്തേക്ക് വെച്ചേക്കുക. അതിന് ശേഷം ഇത് കണ്ടോ, ഇത്തരത്തിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ലതുപോലെ നീളം കേട്ടോ. പ്രസ് ചെയ്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് അതായത് വാട്ടർ പാർട്ടിക്കിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം ഇതിൻ്റെ അകത്തേക്ക് ഈ ജെല്ല് സൈഡ് വഴി ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ സൈഡിലെല്ലാം ജെല്ല് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ച് റിമൂവ് ചെയ്ത് നോക്കാം. കണ്ടോ, അതിൻ്റെ ഇടയിലുള്ള ആ ഡസ്റ്റെല്ലാം നല്ലതുപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആ യൂസ് ചെയ്ത സ്ഥലവും തമ്മിൽ നമുക്ക് നല്ല വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, അതിൻ്റെ ഇടയിലുള്ള ആ ഡസ്റ്റും ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളത് ചെയ്തിട്ടില്ല, ഇവിടുത്തെ ഡസ്റ്റും രണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അതെല്ലാം ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പ് കൂടെ നമുക്കൊന്ന് ചെയ്യാമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്തെ ഇടയിലുള്ള ഡസ്റ്റൊക്കെ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, കാറിൻ്റെ ഡാഷ്ബോർഡ് എന്നിവയ്ക്കകത്തെല്ലാം നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് യൂസേജ് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തെ യൂസേജാണ് അവരിത് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ യൂസേജ് ഉള്ളതെന്നുണ്ടെങ്കിൽ തിരിച്ചിതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഈ ബോട്ടിൽ എവിടെ വന്നിട്ടുണ്ടോ ആ ബോട്ടിൽ തന്നെ ഇട്ട് അടച്ച് സുരക്ഷിതമായിട്ട് വെയിലില്ലാത്ത സ്ഥലത്ത് തന്നെ വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.